ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വെയ്ഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹീറോൻ്റെ എക്സ്ട്രീം 160R ആണ്. ഓഫ് കോഴ്സ് ഞാൻ ശരിക്കും ഹാപ്പിയാണ്. അതിൻ്റെ റീസൺ വെച്ചാൽ ഈ ഒരു വണ്ടി ഞാൻ കുറച്ചൊക്കെ ഓടിച്ചു, സിറ്റിയിൽ ഓടിച്ചു, അത്യാവശ്യം നല്ലൊരു ഓപ്പൺ റോഡിലൊക്കെ ഓടിച്ചു, ആൻഡ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഈ ഒരു വണ്ടി എനിക്ക് ഓടിക്കാൻ തന്ന വോൾക്കർ ഹീറോസിന് ഒരുപാട് നന്ദി. സോ അവസാനം അങ്ങനെ ഹീറോ ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിളുമായിട്ട് ഇത്താ ഇവിടെ എത്തിയിരിക്കുകയാണ്. വണ്ടി ഒരു രക്ഷയില്ല, പൊളി ലുക്കാണെന്ന് തന്നെയാണ് പറയാം. ലുക്കിൻ്റെ കാര്യത്തിൽ ശരിക്കും ഞാൻ ആദ്യം ഫോട്ടോ കണ്ടപ്പോൾ വിചാരിച്ചു അയ്യേ എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നു. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതല്ല, നേരിട്ട് കാണുമ്പോൾ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ലുക്സും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ബ്ലൂ വേരിയൻ്റ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഈ ബ്ലൂ കളറിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്, ബൈക്സിൽ ബ്ലൂ വരുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ബ്ലൂ വേരിയൻ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ട് വേരിയൻ്റ് ഉണ്ട് ആക്ച്വലി. ഒന്ന് പുറകിൽ ഡ്രം വരുന്നത്, ഒന്ന് പുറകിലും ഡിസ്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഡിസ്ക് വേരിയൻറ്റ് മാത്രം നോക്കി വാങ്ങിക്കുക, കാരണം സേഫ്റ്റി മുഖ്യം പിടിക്കലേ. സോ നമുക്ക് ആദ്യം ചെറിയൊരു വാക്ക് റൗണ്ട് എടുത്തിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അവർ ആ എക്സ്ട്രീം 1R അല്ലെങ്കിൽ ഹീറോയുടെ 1R കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സെയിം സാധനം തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. വലിയ രീതിയിലെ മാറ്റങ്ങളില്ലാണ്ട് ആ കോൺസെപ്റ്റ് അത്യാവശ്യം കീപ്പപ്പ് ചെയ്തിട്ട് തന്നെ ഈ ഹീറോന് ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. സോ വണ്ടി ഇവിടെ രണ്ട് DRL ഉണ്ട്. ഇവിടെ നമുക്ക് ഹീറോൻ്റെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ അടിപൊളിയായിട്ട് ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിൻസിൻ്റെ കാര്യമായാലും എല്ലാം അടിപൊളിയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കാര്യമായാലും അത്യാവശ്യം നല്ല കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ എക്സോസ്റ്റും അത്യാവശ്യം ഒരു ഗുഡ് ലുക്കിംഗ് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇച്ചിരി പുറത്തേക്ക് തള്ളിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെയിലായിട്ട് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. എച്ച് എന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഹീറോ എന്നായിട്ട് ഇവിടെ ഒരു എച്ച്, ഭയങ്കര ലുക്കാണ്. ടെയിലായിട്ട് ഇൻഡിക്കേറ്റർ കാണാം, മഡ് ഗാർഡ് കാണാം, പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടി സാരി ഗാർഡ് കാണാം, വലിയ കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ മുമ്പിലേക്ക് ചെന്നാൽ നമുക്ക് ഇവിടെ എക്സ്ട്രീം 160R ഇവിടെ ഹീറോ നേടിയാണ്, ഇവിടെ ഹീറോ നേടിയിട്ടുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാം. സോ വണ്ടി ഓവറോൾ ലുക്കിൽ തന്നെ നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പല പ്രമുഖ ബ്രാൻഡുകളും അവരുടെ പ്രീമിയം വണ്ടികൾ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ, ഒരു ഇന്ത്യൻ മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ ഹീറോ എക്സ്ട്രീം 160R നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റിൻ്റെ കാര്യം സംസാരിക്കാം. സീറ്റൊക്കെ അത്യാവശ്യം സോഫ്റ്റ് സൈഡിലാണ്, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സോഫ്റ്റ് തന്നെയാണ്. പില്ലിയൻ സീറ്റും സോഫ്റ്റ് തന്നെയാണ്, കുഴപ്പമില്ല. അതായത് ഹീറോ ഇത് ഒരു ഞാൻ ഓടിച്ചത് വെച്ചിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ ആയാലും സീറ്റ് കാര്യമായാലും നോക്കിയാലും ഹീറോ കംഫർട്ട് എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു മുൻഗണന കൊടുത്ത പോലെ ഒരു ഫീൽ ഉണ്ട്. ആ സിറ്റിംഗ് പൊസിഷൻ്റെ കാര്യമായാലും ശരി, പിന്നെ അതേപോലെ തന്നെ സീറ്റിൻ്റെ കാര്യമായാലും ശരി, സസ്പെൻഷൻ്റെ കാര്യമായാലും ശരി, ഒരു കംഫർട്ടാണ് മുഖ്യം എന്നുള്ള രീതിയിലാണ് ഇവർ വണ്ടി ബിൽഡ് ചെയ്തേക്കുന്നത്. അത് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ, ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഇച്ചിരി ലീന് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഓക്കോർഡായിട്ടാണ് വണ്ടി വെക്കണം. അപ്പോൾ വണ്ടി കയറിയിരുന്നാൽ തന്നെ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എൻ്റെ ഹൈറ്റ് 165 cm. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ഒരു ടിപ്ടോ ലെവലിലാണ് വണ്ടി നിൽക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും ഒരു പേടിപ്പിക്കുന്ന രീതിയിലല്ല, കാരണം ഈ വണ്ടി ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. 138 kg കണ്ടാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, കാരണം ഇച്ചിരി ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് പോലും സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം ഹാൻഡിൽ ബാറിൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇച്ചിരി ഒരു പൊട്ടിക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഫുഡ് ബാക്ക് ഇച്ചിരി ഒന്ന് റയർ സെറ്റിലാണ്, നമ്മൾ സാധാരണ ഹീറോയിൽ കാണുന്ന ഇവിടെ ആയിരിക്കും. പക്ഷേ ഇത് കുറച്ചൊന്ന് പുറകോട്ടേക്ക് മാറിയിട്ടാണ്. അത്യാവശ്യം ഒരു അഗ്രസീവ്നെസ്സും ഡിസൈനിങ്ങിൻ്റെ കാര്യമായാലും ആ ഒരു എഡ്ജിനെസ് ഒക്കെ കൊടുത്ത് വണ്ടി ഒന്ന് കുട്ടപ്പനാക്കി ഇറക്കിയിട്ടുണ്ട് ഹീറോ. പിന്നെ സ്വിച്ച് ഗിയേഴ്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഒരു കോൺഫിഡൻസ് തോന്നിക്കുന്നുണ്ട്. ഇതാണ് പാസ് ലൈറ്റ്, ഇത് ബ്രൈറ്റ് ഡിമ്മ്, പിന്നെ അതുപോലെ ടേൺ ഇൻഡിക്കേറ്റർ, ഹോൺ ഞാൻ കപ്പിച്ചതാണ്. പിന്നെ ഇവിടെ വരുന്നത് വെച്ചാൽ ഇതിപ്പോൾ കിൽ സ്വിച്ച് ഇപ്പോൾ ഓണായി, ഒന്നുകൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നിഷൻ ആവും. പിന്നെ ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റിന് കപ്പിച്ചതരാം. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഈ സാധനം എന്തിനാണ്. ഈ സാധനം സംഭവം പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഭയങ്കര നമ്മളെന്താ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര സംഭവമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സാധനം ഈ ഒരു വണ്ടി കൊടുക്കുന്ന ടച്ച് വേറെ തന്നെയാണ്. ഹസാർഡ് ലൈറ്റ്സ് ആണ്, അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഒരുമിച്ച് കത്തുന്നത്. ഹസാർഡ് ലൈറ്റിന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്ലാഷും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ഈ സാധനം ആക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ടില്ലേ. വാവ്, ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ലോക്ക്, പറയാതിരിക്കാൻ വയ്യ. ഇനി നമുക്ക് കൺസോളൊന്ന് നോക്കാം. സോ കൺസോളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കൺസോളാണ്. ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കാണാം. അപ്പോൾ നമുക്ക് കൺസോളിൽ നോക്കാം. നെഗറ്റീവ് കൺസോളാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര വിസിബിളാണ്, നല്ല രസമുണ്ട് കാണാൻ സത്യം പറഞ്ഞാൽ. ഇതാണ് ടാക്കോമീറ്റർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്പീഡോ മീറ്റർ, പിന്നെ അതേപോലെ തന്നെ ട്രിപ്പ് മീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ അതേപോലെ തന്നെ ഓഡോ മീറ്റർ, പിന്നെ അതേപോലെ തന്നെ ടൈം, പിന്നെ അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഫ്യുവൽ ഗേജ് സ്പീഡോ മീറ്റർ, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കാണാം. ABSൻ്റെ സ്വിച്ച് ബ്ലിങ്ക് ചെയ്യുന്നതാണ്.
സോ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഈ വണ്ടി ഒന്ന് പുള്ളി ചെയ്ത് നോക്കാം. ഓക്കെ, സോ വണ്ടി ഒരു രക്ഷയില്ലാണ്ട് പുള്ളാവുന്നുണ്ട്. പൊളി എൻജിൻ. ഹീറോ ശരിക്കും ഇത് ഓവർ ഡിഡ് ചെയ്തിട്ടുണ്ട്. സോ ഹീറോ പറഞ്ഞ പോലെ തന്നെ 0 to 60 ഒക്കെ ഫാസ്റ്റർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻജിൻ അത്യാവശ്യം പവർ ഡെലിവറി ഒക്കെ ഭയങ്കര ലീനിയറാണ്. അങ്ങനെ ഒരു രീതിയിൽ പേടിപ്പിക്കുന്ന പവറും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ലീനിയറായിട്ടുള്ള പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ശരിക്കും റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. നല്ല രീതിയിലുള്ള റിഫൈൻമെൻ്റ് തന്നെ ഹീറോ ഈ എൻജിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് അങ്ങനെ വണ്ടി ഭയങ്കര ഫണ്ണാണ് കേട്ടോ. ഒരു ഫൺ 160 cc മോട്ടോർ സൈക്കിൾ എന്നൊക്കെ വിളിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് എൻജിൻ റിഫൈൻമെൻറ്റും അതേപോലെ തന്നെ വൈബ്രേഷനും ഒക്കെ. വൈബ്രേഷൻ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മിനിമലാണ്. എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യണ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പ് എൻഡിലൊക്കെയാണ്. അതായത് റെഡ് ലൈൻ ചെയ്യുമ്പോൾ മാത്രം ചെറിയൊരു ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും നമ്മുടെ ഫുട്ടെങ്കിലും, അതേപോലെ തന്നെ ചെറിയൊരു ബസ് ഫീല്, അത് അറിയാനില്ല കേട്ടോ, ഭയങ്കര ചെറിയൊരു ബസ് ഫീല് നമ്മുടെ ഹാൻഡിൽ ബാറിലും കിട്ടുന്നുണ്ട്. അതാണ് വൈബ്രേഷൻ ഒക്കെ വിളിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിലുള്ളത്. അല്ലാത്ത രീതിയിലൊക്കെ ശരിക്കും വണ്ടി റിഫൈൻഡ് ആണ്. സോ ഇതിൻ്റെ ഒരു പീക്ക് ടോർക്കും വരുന്നത് മിഡ് റേഞ്ചിലാണ്. അപ്പോൾ ടോട്ടൽ ഫണ്ടും ആ മിഡ് റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുഷ് ചെയ്യേണ്ട ഈ ഒരു വണ്ടി. ഇതിൻ്റെ ഈ വണ്ടി ശരിക്കും ഇതിൻ്റെ പവറൊക്കെ ഭയങ്കര യൂസബിൾ ആയിട്ടുള്ള പവർ. എല്ലാ പവറും എന്താ പറയണ്ടത്, നമുക്ക് ആ യൂസ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. ഇതിപ്പോൾ ഒരുപാട് കോർണേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റോഡാണ്. അപ്പോൾ കോർണറിങ്ങിൻ്റെ കാര്യം ഞാൻ ശരിക്കും പറഞ്ഞുതരാം. വാ, അപ്പോൾ അതാണ് എൻജിനെ പറ്റി പറയാനുള്ളത്. അതായത് ശരിക്കും മിഡ് റേഞ്ച് നല്ല പഞ്ചിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ബോട്ടം എൻഡും ഓക്കെ ഗുഡ് എന്ന് പറയാം. പക്ഷേ ടോപ്പ് എൻഡ് അത്രത്തോളം അടിപൊളിയല്ല എന്ന് വേണേൽ പറയാൻ ഒരു. പക്ഷേ ഈ ഒരു വണ്ടി അങ്ങനെ ടോപ്പ് എൻഡ് എടുക്കേണ്ട വണ്ടിയൊന്നുമില്ല. നിങ്ങൾ ഇത് യൂസ് ചെയ്യണം മിക്കവാറും ട്രാഫിക്കിലും അതേപോലെ തന്നെ വീക്കെൻഡ് ട്രിപ്സിലൊക്കെ ആയിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടി തന്നെ ധാരാളമാണ്, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി ഓടിച്ചിട്ട് നമുക്ക് സന്തോഷം തോന്നാന്നൊക്കെ പറയില്ല, ആ ഒരു കാര്യം ഈ ഒരു വണ്ടി തരും, അത് ഗ്യാരണ്ടി. പിന്നെ ഒരു കാര്യമാണ് ഇതിൻ്റെ ഗിയർ ബോക്സും അതേപോലെ തന്നെ ക്ലച്ച് ഫീലും. സോ ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിസൈസാണ്, നല്ല രീതിയിൽ സ്മൂത്ത് ആയിരുന്നു. ക്ലിക്ക് 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 എന്നും പറഞ്ഞുകൊണ്ട് ഈ വണ്ടിയുടെ ഗിയർ വീഴുന്നുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ക്ലച്ച് ഫീലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റസ് സൈഡിലൊക്കെയാണ് ക്ലച്ചും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതായത് ലൈറ്റസ് സൈഡ് എന്ന് പറയുമ്പോൾ ലൈറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ ഒരു മീഡിയം ലൈറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. മീഡിയം ലൈറ്റാണ്, മീഡിയം ഹാർഡല്ല. അങ്ങനെ ഒരു ക്ലച്ച് ഫീലാണ്. സോ നിങ്ങൾ ട്രാഫിക്കിലൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ, ട്രാഫിക്കൊക്കെ ഒരുപാടുണ്ട് എന്നൊക്കെ ആണെങ്കിൽ, നിങ്ങൾ വലിയ രീതിയിൽ ഷിഫ്റ്റൊക്കെ ചെയ്താലും നിങ്ങൾ കയ്യിൽ വലിയ രീതിയിൽ പെയിനും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അടുത്ത കാര്യമാണ് ഇതിൻ്റെ ഹാൻഡിലിങ്ങും അതേപോലെ തന്നെ സസ്പെൻഷനും. വണ്ടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി ശരിക്കും ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര സിമ്പിളാണ്. കണ്ടില്ലേ, ഭയങ്കര സിമ്പിളാന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് വലിയൊരു എന്താ പറയണ്ടേ, വെയിറ്റ് ഇല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എടുത്ത് കൊണ്ടുപോകാം വണ്ടി. ഒരു പക്ക ട്രാഫിക്കിലേക്കൊക്കെ ഈ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് വേഗം ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പോകാം. അപ്പോൾ നിങ്ങൾ ട്രാഫിക്കിൽ നിന്ന് ഫിൽറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം മിറേഴ്സാണ്. അപ്പോൾ മിറേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വൈഡായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂവും കാര്യങ്ങളൊക്കെ തരുന്നൊരു മിററാണ് നമ്മളിത്. വലിയ കുഴപ്പമില്ല, നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ മിററിൻ്റെ വിസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഡീസൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് മിററൊക്കെ വെക്കാം. എനിക്ക് തോന്നുന്നു ഇതിൽ ഡ്യൂക്കിൻ്റെ മിറർ വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ഇത് പുറത്തേക്ക് കയറും. ആഹ, ഓപ്പൺ. ഒരു 90 to 90 ഒക്കെ അത്യാവശ്യം നല്ലതാണ്. 90 അതിൻ്റെ മേലോട്ടേക്കും കുഴപ്പമില്ല, കേറുന്നുണ്ട്. ഒരു 100 ഒക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ക്ലൈമ്പിംഗ് ആണ്. 110, 120 ഒക്കെ ടച്ച് ചെയ്യുമായിരിക്കും. 100 ഒക്കെ കഴിയുമ്പോൾ ഇച്ചിരി ഒരു സ്ട്രെസ് ഫീൽ വരുന്നുണ്ട്. അടുത്ത കാര്യമാണ് ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ, ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. അതായത് ഫ്രണ്ട് സോഫ്റ്റ്വെയർ സൈഡിലും ഇച്ചിരി സോഫ്റ്റ്വെയർ സൈഡിലും റയർ ഒന്ന് സ്റ്റിഫ് ആക്കിയിട്ടാണ് ഇവർ ഈ സസ്പെൻഷൻ ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ട്രാഫിക്കിൽ കുണ്ടും കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിയുടെ സസ്പെൻഷൻ അതെടുത്തോളും, അബ്സോർബ് ചെയ്തെടുത്തോളും. നമ്മുടെ കയ്യിൽ വലിയ രീതിയിൽ അടി വരാണ്ട് എല്ലാ റിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ അതായിരുന്നു പോവട്ടി. ലാസ്റ്റ് വീഡിയോയിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു, പക്ഷേ അതിങ്ങനെ ആക്രമിക്കാൻ വന്നില്ല. അപ്പോൾ എവിടെയായിരുന്നു പറഞ്ഞത്, സസ്പെൻഷൻ. അപ്പോൾ നിങ്ങൾ കോർണറിങ് കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല കോർണറിങ് കോൺഫിഡൻസും ഈ ഒരു സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വിൻ വിൻ സിറ്റുവേഷൻ, കോർണറിങ്ങിലും ഓക്കെ, അതേപോലെ തന്നെ അത്യാവശ്യം ബാഡ് റോഡ്സിലും ഓക്കെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹീറോ എന്താ പറയുക, കംഫോർട്ട് കുറച്ച് മുൻഗണന കൊടുത്തിട്ടാണ് വണ്ടി ഉണ്ടാക്കിയേക്കണത്. പിന്നെയുള്ള കാര്യമാണ് ഇതിന് ടയറും ഇതിന് ബ്രേക്സും. ടയർ ശരിക്കും ഒരു 130 സെക്ഷൻ കേട്ടോ, പുറകിൽ വരുന്ന 140 അല്ല നമ്മുടെ ഫിക്സറിനും എഫ് സീനും പോലെ. പക്ഷേ കുഴപ്പമില്ല,
വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ടയേഴ്സ് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഡീസൻറ്റ് ഗ്രിപ്പ് വരുന്നുണ്ട്. രാവിലെ ഇച്ചിരി ഒരു മഴ പെയ്തപ്പോൾ വെറ്റ് ഗ്രിപ്പും വലിയ കുഴപ്പമില്ല, ഒരു അവറേജ് ഡീസൻറ്റ് ഫീഡ്ബാക്കും വെറ്റിൽ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ടയേഴ്സും വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയാം, ബ്രേക്ക് ഒരു രക്ഷയില്ല. ഫ്രണ്ടിലെ എയർബാഗ്സും പുറകിലെ ഡിസ്ക് വരണത്, ഇതിന് വേറൊരു വാരണ്ടി വരുന്നുണ്ട് ഡ്രം ഡിസ്ക് വരുന്നത്. ഇതിൻ്റെ ബ്രേക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 160 സി സി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ബൈറ്റ് കൂടിയ ബ്രേക്സാണ്. ഫ്രണ്ടായാലും കണ്ട ആ ഒരു ഒരു തപ്പയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പുറകിൻ്റെ കാര്യമെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ അത്രയും ബൈറ്റ് ഇല്ല, പക്ഷേ പുറകിലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ബ്രേക്സിൻ്റെ കാര്യത്തിൽ ശരിക്കും ഇമ്പ്രസീവായി. എനിക്ക് ഫ്രണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എബിഎസൊക്കെ നല്ല രീതിയിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. സോ ടൂറും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ വണ്ടിയിൽ വീക്കെൻഡ് ടൂർസും കാര്യങ്ങളൊക്കെ പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല. സീറ്റിൻ്റെ കാര്യമായാലും സീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടാണ്. നിങ്ങൾ വല്ലാണ്ട് ലോങ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ജെൽ സീറ്റ് വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജും അതേപോലെ തന്നെ ടാങ്ക് റേഞ്ച്. എനിക്ക് തോന്നുന്നു 13 liters 12 liters കണ്ടാൽ ഇതിൻ്റെ ടാങ്ക് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ മൈലേജ് പക്ഷേ ഒരു 40+ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയേറെ റഷായിട്ട് ഓടിച്ചത്, എന്നിട്ടും എനിക്കൊരു 40+ മൈലേജ് ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40 to 45 മൈലേജ് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഒരു ടോട്ടൽ 400 മേലെ ടാങ്ക് റേഞ്ച് ഈ ഒരു വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടാങ്ക് റേഞ്ചാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി ശരിക്കും ഫണ്ണാണ്. എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് FC16 ഓൺ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഓടിച്ചവർക്കറിയാം അതിൻ്റെ മിഡ് റേഞ്ച് അത്യാവശ്യം എവിടെയാണ്, അത്യാവശ്യം മിഡ് റേഞ്ച് അത്യാവശ്യം ഡീസൻ്റ് ആണ്, നല്ല രസമാണ് ആ വണ്ടി ഓടിക്കുന്നത്. അതേപോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യണത്, ഒരു പോസിറ്റീവ് വൈബ് തന്നെ ഈ ഒരു വണ്ടി തരുന്നുണ്ട്. എനിക്ക് വേറെ എടുത്ത് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഹീറോ ശരിക്കും ഒരു തിരിച്ചു വരവിൻ്റെ പാതയിലാണ്. എക്സ്പൾസ് ആയിരുന്നു അവസാനം അവരൊന്ന് സെയിൽസ് പിടിച്ചൊരു വണ്ടി, ഒരു 200 cc. അടുത്ത സെയിൽസ് പിടിക്കാൻ പോകുന്ന വണ്ടി എന്തായാലും ഇതായിരിക്കും. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഒരു 160 cc ഏത് വണ്ടി എടുക്കണം എന്നൊരു ചോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം 160 cc ഓടിച്ചിട്ടുണ്ടായി, ഈ വണ്ടി എടുക്കും. പിന്നെ ഇത് വലിയൊരു റിവ്യൂവിലേക്ക് ഇതെനിക്ക് കിട്ടും, അപ്പോഴാണ് നമുക്ക് ഹീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുക. കാരണം ഇതൊരു എയർ കൂൾഡാണ്, വേറെസ് നമ്മൾ ആർ ടി ആറും അതേപോലെ തന്നെ NS160 ഒക്കെ ഓയിൽ കൂൾഡാണ്. ആ ഒരു കാര്യമാണ് എനിക്ക് ചെറിയൊരു രീതിയിൽ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ലോങ്ങർ റിവ്യൂ കിട്ടുമ്പോൾ നമുക്കൊരു ട്രാഫിക്കിലൊക്കെ ചെന്ന് അലക്കി വിടാം ഈ വണ്ടി. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ശരിക്കും ഞാൻ ഇമ്പ്രസ്ഡാണ് ഹീറോ 160R കൊണ്ട്. എക്സ്ട്രീം ആയിട്ടാണ് ഹീറോ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തിയിട്ട് സംസാരിക്കാം. ആ വണ്ടി ഞാൻ ഓടിച്ചു, ഇതിപ്പോൾ തിരിച്ചു കൊടുക്കണം. പക്ഷേ ആ ഒരു ലോങ്ങർ റിവ്യൂവിലേക്ക് ഈ ഒരു വണ്ടി എൻ്റെ കൈ കിട്ടുമ്പോൾ ഞാൻ ഇതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ, ഇതിനെ കൊണ്ട് ടൂറ് പോകാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വണ്ടി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, എന്നെ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FC16 ഞാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതാണ്ട് അതിൻ്റെ ഒരു ഫണ്ണൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ XT160R. അതിൻ്റെ ഫണ്ണൊന്നുമില്ല, അതിൻ്റെ മേലെയാണ് ഈ വണ്ടി നിൽക്കുന്നത്. പിന്നെ എടുത്തു പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ എല്ലാം LED കൊടുക്കുന്ന ആകെ ഒരു വണ്ടിയാണ് നമ്മുടെ ഹീറോ. ഇത് കുറേ വിറ്റ് പോകും ഉറപ്പാണ്. നിങ്ങളൊരു 160 cc എടുക്കണമെന്നൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും ഉറപ്പായി ടെസ്റ്റ് റൈഡ് നോക്കുക. നിങ്ങൾ കണ്ണൂരിലുള്ള ആളാണെങ്കിൽ വോൾക്കർ ഹീറോനെ ആയിട്ട് എന്തായാലും ബന്ധപ്പെടുക. അവർക്ക് ടെസ്റ്റ് റൈഡ് വണ്ടികളും കാര്യങ്ങളും ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കണമല്ല, ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരൊന്ന് കോൾ ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഇടാം. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രിസൈസ് ആയിട്ട് അറിയില്ല. ഇവിടുന്ന് പറഞ്ഞു വെച്ചാൽ 1.20 lakhs ആണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന്. അതിൻ്റെ നടുത്ത് വരും, അത് ഈ ബേസ് വേരിയൻറ്റിനെക്കാളും 3000 rupees മോർ ആയിരിക്കും ഇതിന് ഡിസ്ക് വേരിയൻറ്റിന്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ വണ്ടി എടുക്കണമെങ്കിൽ ഡിസ്ക് വേരിയൻറ്റ് നോക്കിയിട്ട് തന്നെ എടുക്കുക, ഡ്രമ്മിലേക്ക് പോകാതെ ഇരിക്കുക. സോ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങൾ ഇവിടുന്ന് പറഞ്ഞാൽ 1 in 4000 kilometers ആണ്. അത് ഒരു 500 to 800 ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ വരുന്നത്. അത് ഭയങ്കര ചീപ്പറാണ്. അപ്പോൾ പിന്നെ ഹീറോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി ഒക്കെ എല്ലായിടത്തും അക്സസിബിൾ ആണ്. പിന്നെ എല്ലാം ചീപ്പർ പ്രൈസിലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കേണ്ടി വരും. എനിക്ക് ആകെ ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഹീറ്റിംഗ് കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി പറയാം. ഒരു പിന്നെ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കണോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കണോ? അപ്പോൾ നിങ്ങളൊരു ട്രാഫിക് ഉണ്ട്, നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വീക്കെൻഡ് ടൂറൊക്കെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് നോക്കാം. പില്ലൺ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോവാം. ഇതാണ് ഇതിൻ്റെ ഗ്രാബ് റെയിൽസും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല രീതിയിലെ ഗ്രാബ് റെയിൽസാണ്. ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ പില്ലണ്ടെങ്കിൽ പില്ലണ്ണിങ് കയറ്റിക്കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ്, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ. അതിൽ നിന്ന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒറ്റക്കാണെന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓഫീസ് ടു ഹോം കമ്മ്യൂട്ടിങ്ങും പിന്നെ വീക്കെൻഡ് ട്രിപ്സും ഒക്കെ ആണെങ്കിൽ ഒരു 160 cc മതി. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 160 cc മതി. മെയിൻറ്റേജ് ചെയ്ത് കൊണ്ടു നടക്കാൻ ഭയങ്കര ചീപ്പാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഹീറോ 160R സുഖമായിട്ട് നോക്കാമെന്നുള്ളൂ. പിന്നെ വേറൊരു പ്ലസ് പോയിൻറ്റ് എന്ന് വെച്ചാൽ ഇത് ഫ്രഷ് വണ്ടിയാണ്. ഈ ഒരു വണ്ടി അത്രയും റോഡിൽ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഹെഡ് ടേണർ ആയിരിക്കും. എല്ലാവരും നോക്കും ഈ ഒരു വണ്ടിയെ. അങ്ങനൊരു പ്രത്യേകതയും കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. പിന്നെ സ്റ്റൈലിഷാണ്, സ്റ്റൈലിങ്ങിന് യാതൊരു വിധ കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഇടിങ്ങനെ തരിതരിയായിട്ട് ഒരു എന്തോ ഒരു
ഒരു ഗോൾഡൻ ടൈപ്പ് സാധനങ്ങളുണ്ട് തരിതരിയായിട്ട്, അതും ഭയങ്കര ഒരു പ്രീമിയം ഫീലൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായി അത്. സോ നിങ്ങൾക്ക് വേറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മീ വെയ്റ്റ് സെയിങ് വീണ്ടും കാണാൻ വന്നിക്കാം. ടിൽ ദെൻ ബൈ ബൈ.